അപ്പോൾ നമുക്ക് ഒറ്റ പിടിക്കാൻ നമ്മുടെ ചക്ക ഇനി താഴെ വരട്ടെ. എന്താടാ ചക്ക വേണോ? ഏ ചക്കയുടെ പരുവെന്ന് വെച്ചാൽ നമ്മളാണ്ട് ഇങ്ങനെ ഞെങ്ങും പോകുന്ന ഞെങ്ങും ഓളണം അങ്ങ് എന്താ അളിഞ്ഞു പുളിഞ്ഞ് അങ്ങ് പോകരുത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ ഈ സമയത്തൊക്കെ ധാരാളം കാണുന്ന ഒന്നാണ് ചക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് വെറുതെ പാഴായി പോകത്തുള്ളൂ നാട്ടിൻപുറങ്ങളിലൊക്കെ. അപ്പോൾ ഈ ചക്കയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കത് ചക്കയൊക്കെ കുറച്ച് നാളത്തേക്ക് ഒരു വർഷം വരെയൊക്കെ നമുക്ക് അത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. പണ്ട് ചക്കയും ചക്കക്കുരുമൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് അത് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉണക്കി സൂക്ഷിക്കുന്ന ഒരു വിധമായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ ഉണക്കാതെ ഈ മഴ സമയത്ത് നമുക്ക് ഉണക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് പോയി ചക്കയൊക്കെ അടത്തിക്കൊണ്ട് വരാം. അപ്പം നമുക്ക് ആദ്യം എന്താ വേണം, നമുക്ക് ചക്ക അടത്തിക്കൊണ്ട് വരാം. ഇപ്പം ഈ മഴപ്പരുവൊക്കെ ആയതുകൊണ്ട് മരത്തിലൊന്നും കയറാനൊന്നും ആളില്ലല്ലോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേണ്ടേ മരത്തെ കയറാൻ ആളിന് പകരമാണ് നമ്മൾ നല്ലൊരു തോട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തോട്ടിയെക്കുറിച്ചുള്ളതായ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഇതേപോലെ ഒരു തോട്ടിയൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. ആണുങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ചക്ക എടുത്തണോ മാങ്ങ എടുത്തണോ തേങ്ങ എടുത്തണോ ഒക്കെ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം. അപ്പം നമുക്ക് പോയിട്ട് വരാം, പറമ്പിലോട്ട് പോകാം. നമ്മൾ ഓരോന്ന് നട്ടേക്കുക കേട്ടോ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് തന്നെ ഉണ്ട്, നല്ലൊരു കുമ്പളമൊക്കെ കയറി വരുന്നുണ്ട്. ഇപ്പം കമ്പൊക്കെ കയറ്റി കൊടുത്തിട്ട് അത് പറങ്കിമാവിലോട്ട് കയറ്റി വിടാനായിട്ടാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളാണ്ട് കസ്തൂരി മഞ്ഞളാണ് നട്ടിരിക്കുന്നത്. കസ്തൂരി മഞ്ഞൾ ഒരു 1050 മൂട് നമ്മൾ ഇപ്രാവശ്യം നട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ വളർന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനെല്ലാം വളമൊക്കെ ഇട്ട് വെട്ടിയൊടിപ്പിച്ചൊക്കെ ഇട്ടിരിക്കുക. നാല് പണയിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ട്. ബാക്കി വളർത്തൊക്കെ ഇഞ്ചി മഞ്ഞൾ എല്ലാം നട്ടു വെച്ചിരിക്കുക. ഇവിടെ നമ്മൾ ഒരു 7-10 പപ്പായ ട്രീ ആണ് ഇവിടെ നട്ടിരിക്കുന്നത്. കണ്ടില്ലേ നല്ലതുപോലെ വളർന്നൊക്കെ വരുന്നുണ്ട്. വളമൊക്കെ ഇട്ട് വെട്ടിയടിപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ് അതിന്. അപ്പോൾ വന്ന വഴിക്ക് തന്നെയാണ്ട് ഒരു പേരയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ആ പേരയ്ക്കയും കൂടെ ഒന്ന് പറിക്കാം. അപ്പം നല്ല അടിപൊളി പേരയ്ക്കയാണ് ഇവിടുത്തെ. ഇതിവിടെ അങ്ങ് പറിച്ചേക്കാം, അല്ലേ അത് വവ്വാലും കൊണ്ടുപോകും. നമുക്കൊന്ന് കടിച്ചു നോക്കാം. കണ്ടോ നല്ല ചുമന്ന കളർ പേരയ്ക്കയാണ്. എവന് വേണോടാ? കൊള്ളാം, സൂപ്പർ പേരയ്ക്ക. ഇതാണ് നമ്മുടെ ചക്ക, കണ്ടോ. ചക്ക നല്ലതുപോലെ വിളഞ്ഞു നിൽക്കാൻ നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും. അതിൻ്റെ പിന്നെ പുറന്തോടിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക അടത്താം. ഒരുപാട് പൊക്കത്തിലൊന്നുമല്ല, താഴ്ച തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ പിടിക്കാൻ നമ്മുടെ ചക്ക ഇനി താഴെ വരുത്താം. ഇനി ഇത് എടുത്തു പൊക്കണമെന്നുണ്ടെങ്കിൽ എന്നെയും കൊണ്ടൊന്നും വയ്യ, എബിൻ എടുത്തുകൊണ്ട് പൊക്കോളും. എല്ലാം നമ്മൾ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്താ നമ്മുടെ പിള്ളേർ വളർത്തുന്നത്? എന്താണ് നീ മൂളുന്നേ? ഇല്ല ഇല്ല ഇല്ല, പറ്റത്തില്ല. അങ്ങനെ എല്ലാം നമ്മുടെ അമ്മമാർ പറ്റുമെന്നും പറഞ്ഞിരുന്നാലേ, അങ്ങനെ എല്ലാം അമ്മമാർക്ക് അറിയാമെന്നും പറഞ്ഞു. അല്ല അല്ല അല്ല, നമുക്ക് എല്ലാം നമ്മളെയും കൊണ്ട് പറ്റുമെന്നും പറഞ്ഞിരുന്നാല് നമ്മുടെ മക്കള് നമ്മുടെ കയ്യിൽ നിന്ന് പൊക്കളയും. വേണ്ട വേണ്ട, മക്കളുടെ മുമ്പേ പോയി എടുത്തോണ്ട്. അപ്പോൾ ഒറ്റ വെട്ടിന് തന്നെ നമ്മുടെ ചക്ക മുറിച്ചെടുക്കണം. നല്ല വിളഞ്ഞ ചക്ക കേട്ടോ. എന്താടാ ചക്ക വേണോ? ഏ വേവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതല്ലോ. ഞങ്ങളുടെ ബ്രൂണോയും ബ്രൗണിയും ആണെങ്കിൽ ചക്ക ചീനി ഒന്നും കഴിക്കത്തില്ല, അവർക്ക് ചോറ് മാത്രം മതി. അപ്പം നമ്മുടെ ചക്ക 4 പീസായിട്ടുണ്ട്. ഇനി നമുക്കിത് പറക്കിയെടുക്കണം. ഇനി പറക്കിയെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി പറക്കിയെടുത്തിട്ട് നമുക്ക് വരാം. രണ്ടെണ്ണം കൂടെ ഇവിടെ നിൽക്കുകയാണേ. എന്തോ ബ്രൂണോ, എന്തോ വേണം? ഏ എന്തുവാ റൗണി, എന്തോ വിളിച്ചിരിക്കുന്നേ.
അപ്പോൾ നമ്മൾ ചക്ക വെട്ടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലൊക്കെ നല്ലതുപോലെ എണ്ണ തേക്കണം. അതേപോലെ നമ്മുടെ ഇരുമ്പിനകത്ത്, ഇരുമ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല, അതിന് കത്തി ഉണ്ടല്ലേ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇരുമ്പെന്നൊക്കെ പറയും. അപ്പം അതിനകത്തൊന്നും കറ പിടിക്കത്തില്ല. അപ്പം എനിക്ക് ഈ ചക്ക അരിയുമ്പോൾ ഉണ്ടല്ലോ കൈ കറ പിടിക്കുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. ഞാൻ ഇപ്പം തന്നെ ഞാൻ എണ്ണ തേച്ച് കൈ ഇങ്ങ് വൃത്തിയാക്കി വെച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ എടുക്കുന്ന കോടാലി കത്താളിനകത്തൊക്കെ ഇച്ചിരി എണ്ണ തേച്ചിട്ട് നമ്മൾ വെട്ടാന്നുണ്ടെങ്കിൽ അതിനകത്ത് അധികം കറ പിടിക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ചക്കപ്പണി തുടങ്ങാം. അപ്പം ചിലരൊക്കെ ചക്ക വെട്ടിയുണ്ടല്ലോ, ചക്കയും മടലും ചക്കക്കൂരും എല്ലാം കൂടെ ഒരുമിച്ചാക്കും, പിന്നെ കുത്തിയിരുന്ന് വേറെ വേറെ ആക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അതിനൊക്കെ നല്ലത് ചക്കച്ചുള ഒരിടത്ത്, മടൽ ഒരിടത്ത്. ഇപ്പം മടലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ അരിഞ്ഞ് ഒന്നി തിന്നുന്ന എന്തോ ആടോ പശുവൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് അരിഞ്ഞങ്ങ് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇതാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചുളയെല്ലാം അഞ്ഞ് വരും. ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പ് വെച്ച് തന്നെ ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ അങ്ങ് എടുക്കാം. ഏത് രീതി വേണമെങ്കിലും എടുക്കാം. ഇനി ചക്കക്കുരു വേറെ ചുള വേറെ ആ രീതിയിൽ എടുക്കണം, എങ്കിലേ ഒരു വൃത്തിയുള്ളൂ നമ്മൾ ചെയ്യുന്ന പണിക്ക്. എന്നിട്ട് ആ മടലുണ്ടല്ലോ കൈയോടെ ഞാൻ അമ്മിണിക്ക് അങ്ങ് അരിഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ അങ്ങ് കൊടുക്കും കണ്ടോ. ഇത് ഒരിടത്ത് വെക്കണം, ഇത് ഒരിടത്ത് അരിഞ്ഞ് ഇതും വെക്കണം. അങ്ങനെ നമ്മുടെ പണി നല്ല നീറ്റാവുകയും ചെയ്യും, പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ ചക്കപ്പണി എന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ്. അപ്പം എല്ലാവരും കൂടെ ഒക്കെ ഇരുന്നെങ്കിലേ ചക്കപ്പണി തീരത്തുള്ളൂ. പിന്നെ എല്ലാവരെയും കൂടെ ഒന്ന് വിളിച്ച് കൂട്ടണം. ഇനി അപ്പം അത് ഇനി എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചെടുത്ത് വേവിക്കണം. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള വേവിപ്പിന് നമുക്ക് കുറച്ച് പെട്ടെന്നാക്കി എടുക്കണം. അതിന് നമ്മൾ ഇറച്ചിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കുറച്ച് ചക്ക നമുക്ക് വേവിക്കണം അല്ലേ. ഇപ്പം എല്ലാവരും ഇപ്പം വന്നിട്ടുണ്ട്, ഞായറാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. അതിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങളുടെ അടുത്തോട്ട് വരുവുള്ളൂ വീഡിയോ. അപ്പോൾ ഈ ചക്ക വേവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കറിയും കൂടെ വേണം. അതിന് നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇപ്പം മസാലയൊക്കെ തേച്ച് ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം കുക്കറിനകത്ത് നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മസാല നമ്മുടെ എല്ലാം ഇട്ടിട്ട് നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇറച്ചി അതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ചങ്ങോട്ട് വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയും കൂടെ കുഴച്ചെടുത്താൽ മാത്രം മതി, അപ്പുറത്ത് അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചക്കയും നമ്മൾ എന്താണ്ട് നല്ലതുപോലെ വേവിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം അത് നമ്മൾ ഇളക്കുന്ന സമയമാകുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിക്കണം. കുറച്ചൊഴിച്ചാൽ മതി, അത് ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പം നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഗ്യാസൊന്നും കയറാതിരിക്കാനായിട്ട് അതിനകത്ത് ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളകാണ് ഞാൻ അരച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ വേണം, തേങ്ങ അതിനോടെ ചതച്ച് വേണം അതിനകത്ത് ഇടാനായിട്ട്. ഇനി നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല അടിപൊളി ബീഫ് കറിയും ചക്ക കുഴച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്ക കൊണ്ട് പല രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം എന്തെല്ലാം ആക്കാമെന്നറിയാൻ പോയി ചക്ക വെച്ചിട്ട്. അപ്പം നമുക്ക് ഇഷ്ടമായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉച്ച സമയത്ത് എല്ലാവരും കൂടെ ഒക്കെ കൂടുന്ന ദിവസം ഇപ്പം ഇങ്ങനെ ചക്കയൊക്കെ കുഴച്ച് ചേർച്ചയൊക്കെ കൂട്ടിക്കഴിഞ്ഞു എന്ത് രസം, ഹാ മഴയും. അപ്പം നമ്മുടെ ചക്ക കുറച്ച് നമ്മൾ പൊളിച്ചു കേട്ടോ. ഇനി തണ്ട് ഇത്രയേ ഇരിക്കുകയാണ് ചക്ക ഇവിടെ പൊളിക്കാനായിട്ട്. ഒരു ചക്ക വെട്ടിയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ചക്കച്ചുളയായിരുന്നു. അപ്പോൾ ഇത് നമ്മളാണ്ട് ഈ ഒരു മീഡിയം പരുത്തി വേണം നമ്മളിത് അരിഞ്ഞെടുക്കുക. നമ്മൾ വേവിക്കുന്ന മാതിരി തന്നെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിത് ആവി കയറ്റാം, ഒരു ട്രിപ്പ് നമുക്ക് ആവി കയറ്റാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാനത്തിട്ട് ഒരു സ്വല്പം ഉപ്പുപൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും പറ്റത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉരുളിക്കകത്തോട്ടോ അല്ലെങ്കിൽ എന്താ ഇഡലി പാത്രത്തിലോ നമുക്ക് ആവി കയറ്റാം. അപ്പോൾ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ പിന്നെ കണ്ണാപ്പ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ഹോൾസൊക്കെ ഉള്ളതാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ചിട്ട് കൊടുക്കുക. അതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആവി കയറണം. ഒരുപാട് വെന്ത് കുഴഞ്ഞങ്ങ് പോകരുത്, ആവി കയറിയാൽ മാത്രം മതി.
Dari patatnya udah tatan atau enggak? Abi ya kayak kaitan udah tatan dari dari patatnya atau? Anak, ini melo tanah itu udah kan? Dan itu nalar dulu ya, mudi bicara, abi aja. Pada nama cakke untuk toran, noka, nama kita dua meja ini. Apa tiada abi kerja itu, untuk anak ke, untuk terucu ke toratannya selesa, 1 menit yang mudah nama kita baca. Lainnya ada, seluruh mudahnya abi kerja kerja itu, lainnya anak ke itu. Jauh 8 menit udah jadi. Adik bolehnya beri noka. Aduh, untuk anak ke itu. Alakam berdaya kayu le, api gara tiu untuk korset itu nak kena, ni tu berendam tiu pula liter tu, 1 minit gora. Apa ni le correct pariwau. Apa ni le gasan mufi ya, ni nama kita tornu nak. Pengen ini kena nama kita cakka. Nama kita jadi tu nanya kori edka. Perihal mana patar tu nato tu kori edka. Nalal dole. Nairati, orang pan deh gitu le, macam tanak kan ayat, ane ada kena. Adanya, nama kita debu ini pukir itu. Emak pan deh gitu tuan tuan kan, nallah dole tanak tu terbana ini ziplock cover nato tu kaitan ayat. Pada nama kita cakka andela, nama kita nallah dole tanak tu tanam udah dikira kan dah. Cakar itu pariwana, jadi, kita orang dengan nyengga boleh, na nyengga orang angga benda alinnya boleh nyengga power itu. Kita orang nyengga amati. Tapi, ini boleh le cover edukan, anda. Ini lock cut le cover ane, zip lock cover ane, anda. Ini betul le cover edikan kita. Pada ni, atau kita nama kita cakka, itu orang. Pada ni, semua ni, saya cover na terikatnya. Pada cover na terikam berde, nama kita, orang pravisham, nama kita, di dalam orang orang kadi kita, insert cerita cakka, orang cover na taki bercerita madi. Orang 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 aki narcukan. Pada nama kita freezer na sahuri insert cerita na baiknya ni. Pada ni kita cover cerita valida ayat orang orang ini dikenal. Pada ni tu orang orang air akan nalla dua orang kalan ni terbeana. Nama kita lokey ni. Lokey ini orang ni nama kita refill alat orang panet endang. Pada ni tu air galanya ni terlalu sampah orang orang nama kita kerja kena. Ada cara cingan apa undur, loket dengan apa undur selesa. Pada ni tu nolal air, allah, nampul balik cewa, satu monal perahu tuan kalanya itu dah mati atau dengan dingin iri. Ini nampul dengan yang mata kita, nampul freezer nato kondo nangga, macam mana? Yang adri dari dulu, ini tu air gara, ini epur jenis itu freezer orang kaya ni cakap dengan ni kerja. Nampaknya, awasi dulu nolat, matra orang kawan nato tuikya. Korang cerita tu korang cepinnya mati tuikya, anda kerja tu anggaran dan share. Ini dengan am kawasi orang, ini search matra kawan nato tuikya, ini test ramikya. Ini nampaknya korang cepat cakap yang orang ada boleh tuikya. Ada korang cepat cakap yang orang ada. Pacca cakap ni, nampul orang cerita lupa orang orang perhati tidak. Epo, aduh, direct aja tangannya, anak airinnya cerdak ke, edrikan. Epo, aduh, nama kita depo, ada, ada cundu nanti, ha, ini air, nallah dole, kalanya undu erna. Ini nama kita freezer kundu bercakap na. Ini korai, kalang garne terdata amade, itu orang warga mereka irike. Ini pasicak ke, anak denggal orang 3 masam, orang 4 masam mereka irike. Ete itu orang warga mereka irna orang, awi ke ete itu. Ini korang yang urip pon, depan dengan kalian kani kaya minat dalkar itu terus jadi dulu. Dalam cakap kuru anda lah, cakap kuru sushi kena video kan, kita naik tu edit undai. Nampak air di dina macam ni, cakap kuru tanah le terutama nyalah tu boleh orang kena. Air itu undai itu, anak itu nampak poti itu, tuli boy itu, ok itu anak itu nampak mati ni sesam, mana le undai lah, nyalah orangnya mana le nanti layer layer itu edit macam ni, ada bakar ni atau
കൊട്ടയ്ക്കകത്ത് വല്ലതും ഇട്ട് വെച്ചിരുന്നാൽ കുറേ കാലം നമുക്ക് ഈ ചക്കയുടെ സീസണൊക്കെ കഴിയുമ്പോഴും നമുക്ക് ചക്കക്കുരുവൊക്കെ തോരൻ മെഴുക്കുരട്ടിയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചക്ക പ്രിസർവ് ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്തു വെക്കണം. കാരണം ഈ ചക്കയൊന്നും വെറുതെ വേസ്റ്റാക്കി കളയാതെ പുറത്തു നിന്നൊക്കെ നമ്മുടെ വെളിയിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തൊക്കെ ഉള്ളവർക്ക് ഈ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനായിരിക്കും. എന്തിനു പറയുന്നു, നമ്മുടെ കൊല്ലം തിരുവനന്തപുരം എറണാകുളത്തൊക്കെ താമസിക്കുന്നവർക്ക് പോലും ചക്ക കിട്ടാനില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ നാട്ടിലാണെങ്കിൽ വെറുതെ കളയുന്നു. ഇപ്പം പഴുത്ത് പഴുത്ത് ഈ മഴ സമയമൊക്കെ ആകുമ്പോഴത്തേ അടന്ന് നമ്മുടെ പ്ലാവിൻ്റെ മൂട്ടിലൊക്കെ ഇഷ്ടം പോലെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് കുറച്ചെങ്ങനെ നമ്മളിങ്ങനെ ആക്കി വെച്ചിരുന്നാൽ ഇപ്പം ഇങ്ങനെ കൊതിച്ചൊക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ഒപ്പം കൊടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കും കാണും. അപ്പം നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislash.comൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗുകളും ഒക്കെ വാങ്ങിക്കാമെന്നാണ്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടുതൽ ലൈക്ക് ചെയ്ത് വിടുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.